വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും 15 കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പള്ളിയും തീർത്ഥാടന കേന്ദ്രവുമാണ് വാരമ്പറ്റ മക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമുകളിൽ രണ്ടാം സ്ഥാനക്കാരനായ ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അടുത്താണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 300 വർഷം പഴക്കമുള്ള ഈ മസ്ജിദിൻ്റെ കെട്ടിടവും അതിൻ്റെ ഭംഗിയും ഇവിടത്തുകാർ ഇന്നും വൃത്തിയോടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ വരുന്ന ഈ മക്കാമിൽ മാർച്ച് മാസത്തിലാണ് നേർച്ച നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഡൽഹിയിൽ നിന്നും വയനാട്ടിലെത്തിയ സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങളാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ മഹാന്റെ മകനെ കുറിച്ച് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തിനടുത്തുള്ള ഒടുങ്ങാക്കാട് മക്കാം ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങളാണ് മഹാൻ അവർകളുടെ പുത്രൻ എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലേക്ക് മതപ്രബോധകന്മാരായ സൂഫികൾ ഈ പ്രദേശത്ത് എത്തിയിരുന്നു എന്നതിന് തെളിവുകൾ ഒട്ടേറെയുണ്ട്. ഔലിയാക്കന്മാർ ഏകാന്ത വിജനമായ പ്രദേശങ്ങൾ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന പതിവ് ലോകത്തിലെങ്ങുമുള്ളതാണ്. അത്തരം പ്രദേശങ്ങളിലെ ജനതയിൽ മഹാന്മാരായ സൂഫികളുടെ സ്വാധീനം ഉണ്ടാവുക സ്വാഭാവികവുമാണ്. വയനാട്ടിലെ അസംഖ്യ മക്ബറകളിൽ കുടികൊള്ളുന്ന ഔലിയാക്കന്മാരിൽ പകുതിയിലേറെ പേരും ഇത്തരത്തിൽ പ്രബോധകന്മാരായി എത്തിയവരാണ്. അലി അക്ബർ ദില്ലിക്കോയ തങ്ങളെപ്പോലെ തന്നെ കല്യാണത്തു പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ മുർത്തള അത്തരമൊരു പ്രബോധകനായിരുന്നു. മലമ്പാമ്പും മലമ്പനിയുമുള്ള വയനാടൻ പ്രദേശത്തേക്ക് പ്രബോധകനായി എത്തിയതിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള മൗലിദിയിൽ പറയുന്നുണ്ട്. അവരുടെ വ്യക്തി പ്രഭാവത്തിൽ ആകൃഷ്ടരായി ഇസ്ലാം മതം സ്വീകരിച്ചവർ ധാരാളമുണ്ട്. കോറോം സയ്യിദ് ഷിഹാബുദ്ദീൻ, ബാവലി ബാവ അലി, കാട്ടിച്ചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, പക്രന്തളം ഫക്രുദ്ദീൻ വലിയ, കൽപ്പറ്റ അബ്ദുൽ ഹനീഫു സിജിസ്ഥാനി, ഒണ്ടയങ്ങാടി അബ്ദുള്ള ഖൈർ ബലൂചിസ്ഥാനി, തവിഞ്ഞാൽ വലിയ മക്കോല ഷെയ്ഖ്, ഉള്ളിശ്ശേരി അഹമ്മദുൽ മഖ്ബരി, ഉള്ളിശ്ശേരി വലിയ മുഹമ്മദ് ഔലിയാ മസ്താൻ എന്നീ ഔലിയാക്കന്മാർ ഇബാദത്തിനും പ്രബോധനത്തിനും വേണ്ടി എത്തിപ്പെട്ടവരാണ്. ഇവരിൽ പലരും മലയാളികളല്ല, എന്തിന് ഇന്ത്യക്കാർ പോലുമല്ല, വിദൂര ദേശങ്ങളിൽ നിന്ന് നിരവധി നാടുകളും കാടുകളും താണ്ടി എത്തിയവരാണ്. സ്വജീവിതത്തെ മാതൃകയാക്കി പ്രബോധനം നടത്തിയവരാണ്. ജാതി മതഭേദമന്യേ ഇവർ തദ്ദേശവാസികൾക്ക് സ്വീകാര്യരായിരുന്നു. ഇന്നും അവരുടെ മക്ബറകൾ സന്ദർശിക്കുന്നവരിൽ എല്ലാ ജാതി മതസ്ഥരും ഉൾപ്പെടും. വാരമ്പറ്റ മക്കാമിനെ കുറിച്ചും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അലി അക്ബർ ദില്ലിക്കോയ തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വയനാട്ടിൽ ഈമാനിൻ്റെ പ്രകാശം പരത്തിയ മറ്റ് അനേകം മഹാന്മാരെ കുറിച്ചും നമ്മളിവിടെ സംസാരിച്ചു. ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ ദില്ലിക്കോയ തങ്ങളുടെ ഉപ്പയാണ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് വയനാട്ടിൽ വാരമ്പറ്റയിലേക്ക് വന്നതാണ് എന്ന് പറയുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.